ഉണർവാലേ ദീപ്തമാക്കണേ വചനം മഴയായ പെയ്യും കൃപദൽ നിറവാഴുകും വിടുതൽ നൽകുന്ന വചനം അറിവിന്റെ പൊരുളാകും വചനം സൗഖ്യമാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കരുണ്ണിയവാനായ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു വെളിപാട് പുസ്തകം മൂന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഞങ്ങൾ ഓർമ്മിക്കുന്നു നീ ചൂടോ തണുപ്പോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടും തണുപ്പുമില്ലാതെ മന്നോഷ്ണനാകയാൽ നിന്നെ എൻ്റെ വായിൽ നിന്നും ഞാൻ തുപ്പിക്കളയും അങ്ങയുടെ വചനം ശ്രവിക്കുവാനുള്ള തീക്ഷ്ണത ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് നൽകണമേ ലുക്കാസ് വിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിലെ എം മാവോസ് ശിഷ്യന്മാർക്ക് അങ്ങ് നൽകിയ വലിയ അനുഗ്രഹം ഞങ്ങൾക്കും നൽകണമേ ജ്വലിക്കുന്ന ഹൃദയം ഈ സമയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ അങ്ങനെ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകട്ടെ തീക്ഷ്ണതയോടുകൂടി അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അങ്ങേയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ശക്തി ലഭിക്കട്ടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ ആമേൻ സ്നേഹമുള്ളവരെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വചനഭാഗം നമുക്ക് ശ്രവിക്കാം എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവൻ പറഞ്ഞു സാധാൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബധിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ പ്രിയമുള്ളവരെ നമുക്ക് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ഹൃദയത്തിൽ സൂക്ഷിക്കാം വചനം ഇതാണ് അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ ഒരു പക്ഷേ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വചനമാണിത് നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് മറ്റുള്ളവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക ഇതാ ഇവിടെ എഴുപത്തിരണ്ട് ശിഷ്യന്മാർ തങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ നിന്നും തിരികെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട് അവിടുത്തോട് പറയുന്ന ഒരു കാര്യം പിശാചുകൾ പോലും നിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈശോ അവരെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ് പിശാചുകൾ കീഴ്പ്പെടുന്നു എന്നതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ചെയ്യുന്ന പല കാര്യങ്ങളെയും കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെയൊക്കെ ആർക്കാണ് മഹത്വം ലഭിക്കുന്നത് അവിടെയൊക്കെ ആരാണ് ഉയർത്തപ്പെടുന്നത് എന്ന് ചിന്തിക്കുക വളരെ അനിവാര്യമാണ് ദൈവത്തിന് പ്രഥമ സ്ഥാനം നൽകുമ്പോൾ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുമ്പോൾ അവിടമെല്ലാം അനുഗ്രഹിക്കപ്പെടും ആ ശുശ്രൂഷാ മേഖലകളെല്ലാം നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം കൃപ കൊണ്ട് നിറയും ഈ ശിഷ്യന്മാരോട് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ഒരിക്കലും നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ തിരിയരുത് മറിച്ച് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം മഹത്വപ്പെടണം പഴയ നിയമത്തിൽ സുഭാഷിതങ്ങൾ മൂന്നാം മൂന്നാമധ്യായം സുഭാഷിതങ്ങളുടെ മൂന്നാം അധ്യായം അഞ്ചും ആറും തിരുവചനങ്ങൾ ഇപ്രകാരമാണ് പറയുക കർത്താവിൽ പൂർണ്ണഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴിതെളിച്ച് തരും കൃത്യമായിട്ട് വചനം പറയുകയാണ് ഒരിക്കലും സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുന്നവരാകരുത് സ്നേഹമുള്ളവരെ ഈ ശിഷ്യന്മാരെ ഈശോ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഇതേ അദ്ധ്യായത്തിൻ്റെ ഒന്നു മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പോകുവിൻ ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് കയ്യിൽ ഒന്നും കരുതേണ്ടതില്ല എന്ന് കൃത്യമായിട്ട് യേശു അവരെ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ അവിടെ നിന്ന് പറയുന്നുണ്ട് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെയാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുക ഒരുപാട് കഷ്ടതകളിലൂടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും വചനം പങ്കുവെക്കുമ്പോൾ അവിടെയൊന്നും തങ്ങളിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി മാറരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാ ഇടങ്ങളിലും തമ്പുരാൻ അവർക്ക് നൽകുന്നുണ്ട് കയ്യിൽ ഒന്നും കരുതേണ്ടതില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം മാത്രം അവരുടെ നിധിയായിരിക്കണം എന്നുള്ളതാണ് ദൈവത്തിൽ മാത്രം ശ്രദ്ധ വെച്ച് വേണം മുൻപോട്ട് യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് സ്നേഹമുള്ളവരെ സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകം പതിനാറാം അധ്യായം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം മൂന്നാം തിരുവചനം ഇപ്രകാരം പറയും നിൻ്റെ പ്രയത്നം അർപ്പിക്കുക നിൻ്റെ പദ്ധതികൾ ഫലമണിയും എവിടെയൊക്കെ ദൈവത്തിൽ അർപ്പിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എവിടെയൊക്കെ നമ്മിൽ തന്നെ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ പരിശ്രമിക്കുന്നുണ്ടോ അവിടെയെല്ലാം പരാജയം നമ്മൾ അനുഭവിച്ചറിയും മറിച്ച് വചനം പറയുകയാണ് അല്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യർ ചെയ്യുന്ന സകല കാര്യങ്ങളും ഫലമണിയും ഇവിടെ ഈ ശിഷ്യന്മാർ ദൈവത്തെ നിധിയായി ഇറങ്ങി തിരിച്ചപ്പോൾ അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ഫലമണിഞ്ഞു അതിൻ്റെ സന്തോഷമാണല്ലോ ഈശോയുടെ അരികിലേക്ക് വന്നിട്ട് അവർ പങ്കുവെക്കുന്നത് പക്ഷേ ഇതിന് തൊട്ടു മുൻപുള്ള അധ്യായം ലുക്ക് അറിയിച്ച സുവിശേഷത്തിൻ്റെ ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തി ഏഴ് മുതലുള്ള വചനഭാഗം അവിടെ മറ്റൊരു സംഭവം നമ്മൾ വായിക്കുന്നുണ്ട് പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവൻ്റെ അടുത്തു വന്നു ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞു ഗുരു എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു അവൻ എൻ്റെ ഏകമകനാണ് അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു നുരയും പതയും പുറപ്പെടുന്നതുവരെ അതവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു അതവനെ വിട്ടുമാറുന്നുമില്ല തൊട്ടടുത്ത വചനം തൊട്ടടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം അതിങ്ങനെയാണ് അതിനെ പുറത്താക്കാൻ ഞാൻ നിൻ്റെ ശിഷ്യന്മാരോടപേക്ഷിച്ചു എന്നാൽ അവർക്ക് സാധിച്ചില്ല പിന്നീട് യേശു ആ അശുദ്ധാത്മാവിനെ ശാസിച്ച് പുറത്താക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഈ കടന്നു വന്ന മനുഷ്യൻ പറയുകയാണ് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോടപേക്ഷിച്ചു പക്ഷേ അവർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല പ്രിയുള്ളവരെ യേശുവിൻ്റെ പക്കിലേക്ക് വന്ന് പിശാചികൾ പോലും നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞ അതേ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായ ഒരു അനുഭവമാണ് ഈ വചനം പങ്കുവെക്കുക എന്തുകൊണ്ടാണ് അവർക്കതിന് കഴിയാതെ പോയത് കാരണം ഒരു പക്ഷേ അവർ തങ്ങളുടെ തന്നെ മഹത്വം ആഗ്രഹിച്ചു തങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ വച്ചു ആദ്യം പറഞ്ഞ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥരായ പിതാവിന് മഹത്വം ലഭിക്കണം എവിടെ യേശു നാമം മാറ്റി നിർത്തപ്പെടുന്നോ എവിടെ യേശുവിൻ്റെ സാന്നിധ്യം രണ്ടാമതാകുന്നോ അവിടെയെല്ലാം പരാജയം അനുഭവപ്പെടും ശിഷ്യന്മാർ ഈശോയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയാതെ പോയത് അവിടുന്ന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ് വിശ്വാസം ഉണ്ടാകണം ഒരു ഘടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും ആ വിശ്വാസം അത് ദൈവത്തിലുണ്ടാകേണ്ട വിശ്വാസമാണ് നമ്മിലുണ്ടാകേണ്ട വിശ്വാസമല്ല നമ്മിൽ തന്നെ വിശ്വാസമർപ്പിച്ച് നമ്മൾ മുൻപോട്ട് പോയാൽ ഒരിക്കലും നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്തുമാകട്ടെ ഒരു പക്ഷേ വചനം പങ്കുവയ്ക്കുന്ന ഒരുപാട് ശുശ്രൂഷകരുണ്ടാകും പ്രിയുള്ളവരെ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപാട് ആളുകൾ വചനം പങ്കുവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവിടെയെല്ലാം അവർ തങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തങ്ങൾ വലിയ വ്യക്തികളാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെടുന്നത് ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവസാനം ആ വ്യക്തികളെല്ലാം പരിഹാസം ഏറ്റുവാങ്ങുകയാണ് ഇവിടെ ഈ ശിഷ്യന്മാർക്ക് ആദ്യം സംഭവിച്ചതും അതു തന്നെയാണ് ഈ പിശാചുബാധിതരായ ആ ബാലനെ സുഖപ്പെടുത്താൻ അവർ ശ്രമിച്ചു പക്ഷേ ജനത്തിനു മുൻപിൽ അവർ തീർന്നു കാരണം മറ്റൊന്നുമല്ല യേശുവിന് മഹത്വം കൊടുക്കാൻ അവർ വിസ്മരിച്ചു അവർ മറന്നുപോയി കൊളോസോശ്വരസഭയ്ക്കെഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനം ഇപ്രകാരമാണ് പറയുക നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായി ഏച്ചു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ പ്രിയ എത്ര കൃത്യമായിട്ടാണ് വചനം നമ്മോട് ഇത് പറഞ്ഞു തരുന്നത് വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അത് കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് വേണം ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മൾ ചെയ്യുന്നതെല്ലാം വ്രതാവിലാകുന്നത് നമ്മൾ കണ്ടറിയും ഈ ലൂക്കാസുവിശേഷത്തിൻ്റെ തന്നെ ഒൻപതാം അധ്യായം നാൽപ്പത്തി ഒൻപത് മുതലുള്ള വചനഭാഗത്ത് ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട് യോഹന്നാൻ മുൻപിലേക്ക് കടന്നു വന്നിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ് നിൻ്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു യേശു കൊടുക്കുന്ന മറുപടി ഇതാണ് അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് തമ്പുരാൻ പറയുകയാണ് അവനെ തടയേണ്ട കാര്യമില്ല സ്നേഹമുള്ളവരെ ശിഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരു മനുഷ്യൻ ചെയ്യുകയാണ് അത് കണ്ട് ഒരു പക്ഷേ വലിയ ഹൃദയവേദനയോടുകൂടി യേശുവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ശിഷ്യന്മാരെക്കുറിച്ചാണ് വചനം പറയുക ഇത്രയൊക്കെ യേശുവിൻ്റെ ഒപ്പം നടന്നിട്ട് യേശുവിൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികളെന്ന് പേരെടുത്തിട്ട് അവർക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല കാരണം മറ്റൊന്നുമല്ല അവരുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ചിലപ്പോഴെങ്കിലും യേശു മാറ്റി നിർത്തപ്പെടുന്ന അവസരങ്ങളുണ്ടായി മറ്റുള്ളവരുടെ മുൻപിൽ പേരെടുക്കാൻ വേണ്ടി അവർ തന്നെ പരിശ്രമിച്ച ചില നിമിഷങ്ങളുണ്ടായി നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനത്തില് ശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ മൂന്നാം അധ്യായം മുപ്പതാം തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്ന ഒരു കാര്യം വായിക്കുന്നുണ്ട് സ്നാപക യോഹന്നാൻ്റെ അടുക്കലേക്ക് മറ്റുള്ളവരെല്ലാം കടന്നു വന്ന് അവനെ അറിയിക്കുന്നു യേശു ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നു ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലേക്കാണ് പോകുന്നത് നിൻ്റെ സ്ഥാനം നഷ്ടപ്പെടാൻ ഇടയുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അവന് ലഭിക്കുകയാണ് അപ്പോൾ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം ഇതാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം പ്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ ഹൃദയത്തിൽ കുറിച്ചിടേണ്ട നിരവധി ആവർത്തി പറഞ്ഞുറപ്പിക്കേണ്ട ഒരു കാര്യമാണിത് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം എന്തുമാകട്ടെ ഒരു പക്ഷേ നമ്മുടെ ശുശ്രൂഷാ മേഖലകളാകാം നമ്മുടെ കുടുംബത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളാകാം മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകളാകാം എന്തുമാകട്ടെ ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ദൈവം മഹത്തപ്പെടണം ദൈവത്തിൻ്റെ നാമം ഉയർത്തപ്പെടണം അവിടെയെല്ലാം പ്രിയമുള്ളവരെ നമുക്ക് ഒരു പക്ഷേ ചില കുറവുകൾ സംഭവിക്കാം മറ്റുള്ളവർ നമ്മെ ശ്രദ്ധിച്ചില്ലെന്ന് വരാം പക്ഷേ അവസാനം ലഭിക്കുന്നത് വലിയ അനുഗ്രഹമായിരിക്കും അതിൽ യാതൊരു സംശയവുമില്ല അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പത്തൊമ്പതാം അധ്യായത്തിൽ പതിനൊന്ന് മുതലുള്ള വചനഭാഗം അപസ്തോല പ്രവർത്തനങ്ങൾ പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതലുള്ള വചനഭാഗം അവിടെ പൗലോസിൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന നിരവധിയായ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പൗലോസിൻ്റെ സ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്തു കൊണ്ടുവന്നു അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു ഇവിടെയും അശുദ്ധാത്മാക്കളെല്ലാം കീഴ്പ്പെടുകയാണ് അതെങ്ങനെ സംഭവിക്കുന്നു അത് പൗലോസിൻ്റെ ശക്തിയല്ല പൗലോസ് ദൈവത്തിൽ ആശ്രയിച്ചതിൻ്റെ യേശുനാമത്തെ മുറുക പിടിച്ചതിൻ്റെ ശക്തിയാണ് തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പിശാചുബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിൻ്റെ നാമം പ്രയോഗിച്ചു നോക്കി യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവായുടെ ഏഴു പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം മറുപടി പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും അറിയാം എന്നാൽ നിങ്ങൾ ആരാണ് അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യൻ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്നും ഓടിപ്പോയി ഒരുപക്ഷേ ഈ ഒരു രംഗത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയുള്ളവരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും യേശു നാമത്തിൻ്റെ ശക്തിയിലാണ് ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് ഈ സ്കേവായുടെ ഏഴ് പുത്രന്മാരും ചെയ്തത് ഒന്ന് ഓർക്കുക ഒന്ന് ചിന്തിക്കുക പൗലോസ് ചെയ്യുന്നത് കണ്ടിട്ട് ഇവർ ഏഴുപേരും ചെന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ പരിശ്രമിക്കുകയാണ് വചനം പറയുന്നത് എന്താണ് പൗലോസിനെ എനിക്കറിയാം യേശുവിനെയും എനിക്കറിയാം എന്നാൽ നിങ്ങൾ ആരാണെന്ന് പിശാജ് തിരിച്ചു ചോദിച്ചു കാരണം വെറും മനുഷ്യശക്തിയുടെ പേരിൽ ഈ അശുദ്ധാത്മാവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് തെളിവാണ് നഗ്നരായി അവർ അവിടെ നിന്നും മുറിവേറ്റ് ഓടിപ്പോയി എന്നാണ് പറയുക ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇത് സംഭവിക്കാൻ ഇടയുണ്ട് അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നത് നേരിട്ട് ചെയ്യുന്ന ഒരു കാര്യമാകണമെന്നില്ല മറിച്ച് മറ്റു പല മേഖലകളിലും യേശുനാമം മഹത്വപ്പെടുത്താതെ വരുമ്പോൾ പ്രിയുള്ളവരെ അപമാനിതരാകുന്ന ഒരു പക്ഷേ മുറിവേൽക്കുന്ന അവസരങ്ങൾ നമ്മുടെ ഉണ്ടാകും ജീവിതത്തിലുണ്ടാകും പൗലോസ്ലിഹ ഗലാത്യല സഭയ്ക്കെഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാമധ്യായം ഇരുപതാം തിരുവചനം പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും അവിടെ പൗലോസ്ലിഹ കുറിക്കുകയാണ് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഈ പൗലോസ്ലിഹായെക്കുറിച്ച് നമുക്കറിയാം ഒരുപാട് അറിവ് നേടിയ മനുഷ്യനാണ് യുവാവായിരുന്ന ഒരു വ്യക്തിയാണ് ഒരു പക്ഷേ ഈ ലോകം നൽകുന്ന അധികാരങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ കൈവശമുണ്ടായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന ഒരു വചനം ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു പ്രിയ നമ്മുടെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും നിറഞ്ഞു നിൽക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണിത് ഇനിമേൽ നമ്മളല്ല ജീവിക്കുന്നത് ഞാനല്ല ജീവിക്കുന്നത് എൻ്റെ ദൈവം എന്നിലൂടെ ജീവിക്കുന്നു എന്ന് പറയാൻ കഴിയണം അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ പ്രതിസന്ധികളിൽ ഒക്കെ നമ്മൾ തളർന്നു പോകും അവയൊന്നും മറികടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ നമുക്കെല്ലാം ഉണ്ടാകും ഈശോ പറയുന്ന ആ ഒരു കാര്യം നമ്മളെല്ലാം പ്രത്യേകം ഓർമ്മിക്കണം ഈ പിശാചുകൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുടെ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുന്നവരുടെ പേര് തമ്പുരാൻ സ്വർഗത്തിൽ എഴുതി പ്രിയ പ്രിയമുള്ളവരെ അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതെല്ലാം വ്രതാവിലാണ് യോഹനാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ പതിനഞ്ചാം അദ്ധ്യായം അഞ്ചാം തിരുവചനം പതിനഞ്ചാം അധ്യായം നമുക്കറിയാം മുന്തിരിവള്ളിയും ശാഖകളും അതിനെക്കുറിച്ചാണല്ലോ പറയുക ആ പതിനഞ്ചാം അധ്യായത്തിൻ്റെ അഞ്ചാം തിരുവചനം ഇപ്രകാരമാണ് ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല ദൈവത്തിൽ വസിക്കുന്നവർക്കേ യേശു ക്രിസ്തുവിൽ നിലനിൽക്കുന്നവർക്കേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റുകയുള്ളൂ അത് എന്ത് കാര്യത്തിലാണെങ്കിലും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് തമ്പുരാൻ ഉറപ്പിച്ചു പറയുകയാണ് ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ചില ശുശ്രൂഷകൾ ചെയ്തു കഴിയുമ്പോൾ ആളുകൾ വന്ന് പറയും അച്ഛൻ ചെയ്ത ആരാധന അത് വളരെ മനോഹരമായിരുന്നു അച്ഛൻ ആ വചനം പങ്കുവച്ച രീതി അത് വളരെ നന്നായിരുന്നു പ്രിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും എനിക്ക് ഭയമാണ് അങ്ങനെ പറയുന്നവരുടെ അടുക്കൽ ഒരുപാട് നേരം ഞാൻ നിൽക്കാറില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ചിലപ്പോഴെങ്കിലും അവരുടെ ശ്രദ്ധ നമ്മിലേക്ക് വചനം പങ്കുവയ്ക്കുന്നവരിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന ഒരു ചിന്ത അതാണ് അതാണതിന് കാരണം അവസാനമായി ആത്യന്തികമായി അവരുടെ ചിന്ത എത്തേണ്ടത് ഈശോയിലേക്കാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളുടെ വ്യക്തിജീവിതത്തിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവമാണ് മഹത്വപ്പെടേണ്ടത് നമ്മളല്ല ആ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ പ്രിയ നമ്മുടെ പദ്ധതികൾ ഫലമണിയാതെ പോകും നമ്മൾ ചെയ്യുന്നവയിലൊക്കെ പരാജയം അനുഭവപ്പെടും ശിഷ്യന്മാരുടേതുപോലെ ശിഷ്യന്മാർ യേശു ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവിടെയെല്ലാം പരാജയം അനുഭവപ്പെട്ടു അത് നമുക്ക് ഉണ്ടാകാതിരിക്കട്ടെ ആ മത്തായി അറിയിച്ച സുവിശേഷത്തിൻ്റെ അഞ്ചാമധ്യായം പതിനാറാം തിരുവചനം അത് എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും പിതാവായ ദൈവം യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് മഹത്വപ്പെടട്ടെ ആമേ